हाय फ्रेंड्स और टेस्ट बड्स एल स्वागत इन या ना नलकड़ कपलंडी पर नमें कपलंडी मसाला रोस्ट का अब नमुक मत स्नपल इन आवश्यक वाले पेट चाय रेडी आव समय पियर टेस्टी आय हेलती आईटर स्नासाण अब इत वाले पेट नमुक नोक अब निंब ആദ്യമായിട്ടാണ് ചാനൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം അതിന്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇടാണ്. ഇത് 240 ml ഒരു കപ്പാണ്. ഒരു കപ്പ് നിലക്കടലയ്ക്ക് ഞാൻ 3 ടേബിൾസ്പൂൺ കോൺഫ്ലവർ. ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അത്ര നൈസ് ആയിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ 3 ടേബിൾസ്പൂൺ കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് 4 ടേബിൾസ്പൂൺ കടലമാവാണ്. കടലമാവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, കടലമാവ് തന്നെ ഉപയോഗിക്കണം. നമുക്ക് കോൺഫ്ലവറോ അരിപ്പൊടിയോ ചേർക്കാൻ കുഴപ്പമില്ല, പക്ഷെ കടലമാവാണ് ടേസ്റ്റ്. അതുകൊണ്ട് കടലമാവിന് പകരമൊന്നുമില്ല, കടലമാവ് തന്നെ ചേർക്കണം. അപ്പം 4 ടേബിൾസ്പൂൺ കടലമാവും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അപ്പം വെളുത്തുള്ളി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പം വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത്, 1/2 കരിയാപ്പില. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പം കരിയാപ്പില ഇടുക, ചെറുതായിട്ട് മുറിച്ചിട്ട് ഇടണം എന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കുറേശ്ശെ വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിനി ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പൊ കുറച്ച് വെള്ളം കൂടി ഇനി ഉപയോഗിക്കാം. നിങ്ങൾക്ക് കാണാം, ഈ ഒരു പരുവത്തി വേണം നമുക്കിത് കുഴച്ചെടുക്കാന്. അപ്പൊ നിങ്ങൾ ഉപ്പ് നോക്കുക, നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ഈ മാവ് കുഴക്കുമ്പോൾ തന്നെ ഇടുക. അപ്പൊ അതെ, ഇത് ഈ പരുവത്തി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ പരന്ന പാത്രമൊക്കെ കുറച്ചൊരു നല്ലത് ചീഞ്ചട്ടിയും കട്ടിയൊക്കെ, കാരണം നമ്മള് കപ്പലണ്ടി ഇനി ഓരോന്നോരോന്ന് വിധം ഇടാൻ പോകുന്നത് ആ മാവിൽ മുക്കിയത്. അപ്പം വാർത്തെടുക്കുന്ന സൗകര്യം കുറച്ചും കൂടെ ഇങ്ങനത്തെ പാത്രം, പരന്ന സൈസ് പാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇല്ലെങ്കിൽ ചീഞ്ചട്ടി ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്കിത് ഇങ്ങനെ ഓരോന്ന് വിധം ഇതിനകത്ത് ഇടാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പരന്ന പാത്രം ആകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റുക. ഞാൻ എണ്ണ ചൂടായെന്നറിയാം, ആദ്യം ഓർമ്മ ഇട്ട് നോക്കിയതായിരുന്നു. അപ്പൊ ദേ നമുക്കിങ്ങനെയല്ല ഇടാം. ഞാൻ 1 ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇത് അതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായി മൂപ്പിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോ ഇത് കാണാം, നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത് കോരി എടുത്തിട്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കടല, അതായത് മസാലക്കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചാരുടെ ഈ തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. നന്നായിട്ടുണ്ട്, നല്ല കറും മുറുന്നാണ്, നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിന് ഒത്തിരി എണ്ണയും വേണ്ട, മറ്റേ സ്നാക്സിനെ പോലെ എണ്ണ ഇത് അബ്സോർവ് ചെയ്തില്ല. അപ്പം എണ്ണയും ഒത്തിരി ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ്. നിങ്ങൾ എല്ലാവരും എന്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യുകയും വേണം, അതിൽ മറക്കരുത്. താങ്ക് യു.